ഇനി നമുക്ക് ഇൻസെർട്ടിൽ വരുന്ന മറ്റൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് സ്ക്രീൻഷോട്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇമേജുകൾ അല്ലെങ്കിൽ നമ്മൾ ഫയലുകൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയലുകൾ നമുക്ക് ഈ വേർഡ് ഫയലിലേക്ക് അല്ലെങ്കിൽ ഡോക്യുമെന്റിലേക്ക് നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഫയലുകളൊന്നും തന്നെ കാണുന്നില്ല. ഞാനിവിടെ ഇത് വേർഡിന്റെ ഈ സോഫ്റ്റ്വെയർ മിനിമൈസ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഫയല്, അത് ഇമേജ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ ചെയ്തിരിക്കുന്ന ഫയലുകളായിക്കോട്ടെ, നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ ഇമേജ് ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് മോഡൽ വിൻഡോസ് ഫോട്ടോ വ്യൂവറിൽ ഈ ഇമേജ് ഓപ്പൺ ചെയ്ത് കിടക്കുകയാണ്. വീണ്ടും നമ്മൾ നമ്മുടെ വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലേക്ക് വരിക. അതിനുശേഷം നമ്മൾ സ്ക്രീൻഷോട്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന അവൈലബിൾ വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് ആ ഇമേജ് ഇവിടെ കാണിച്ചിരുന്നതാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ കഴ്സർ എവിടെയാണ് നിൽക്കുന്നത് അവിടേക്ക് നമ്മുടെ ആ ഇമേജ് അല്ലെങ്കിൽ ആ വിൻഡോ ആ സ്ക്രീൻഷോട്ട് ഇവിടേക്ക് പേസ്റ്റ് ആവുന്നതാണ്. ഇവിടെ ഓൾറെഡി പേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിന്റെ ലേഔട്ട് ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്ക്വയർ ഓപ്ഷനിലേക്ക് മാറ്റുക. ഇപ്പോൾ അത് അടുത്ത പേജിലേക്ക്, അതായത് ഈ ഇത്രയും സ്ഥലത്ത് നിൽക്കാൻ ഇതിന് സ്ഥലമില്ലാത്തത് കൊണ്ട് അത് അടുത്ത പേജിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ആവശ്യാനുസരണം ഇത് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ പേജിലേക്ക് ഇത് കയറി വന്നിട്ടുണ്ട്. ഈ രീതിയിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫയലുകൾ ഡയറക്റ്റ് ആയിട്ട് വേർഡിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ക്രോപ്പിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ മുറിച്ചു കളയാനെല്ലാം സാധിക്കുന്നതാണ്. നിങ്ങൾ അത് പഠിച്ചതാണ്. ഞാനിവിടെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു. വീണ്ടും ഇൻസെർട്ടിൽ വരിക. ഇതിന്റെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് സ്ക്രീൻ ക്ലിപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഇമേജിലുള്ള ആവശ്യമുള്ള പോർഷൻസ് മാത്രം ക്രോപ്പ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. ഞാൻ ഇത്രയും സെലക്ട് ചെയ്യുന്നു. ഈ ഇമേജ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ലേഔട്ട് എടുക്കുക. ഞാനിവിടെ സ്ക്വയർ കൊടുക്കുന്നു. ഇത്രയും പോർഷനായിട്ട് നമുക്ക് ക്രോപ്പ് ചെയ്തും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ എല്ലാം തന്നെ ഇതിന്റെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ഡിലീറ്റ് കളയുന്നു. അതുപോലെ വേർഡ് അനുവദിക്കുന്ന മറ്റൊരു സംഗതിയാണ് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നു. ആ പേജിലേക്ക് തന്നെയോ അതല്ലെങ്കിൽ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്കോ അല്ലെങ്കിൽ ഫയലിലേക്കോ അതല്ലെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയർ ഫയലിലേക്കെല്ലാം തന്നെ നമുക്ക് ലിങ്കിംഗ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമുക്ക് ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ നീം എന്ന് പറയുന്ന ഈ ഒരു വേർഡ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ലിങ്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ കഴിയുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 8 എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് കിടക്കുന്ന കണ്ടന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ മാറ്റർ എന്ന് പറയുന്ന ഒരു വേർഡ് ഫയലിനകത്തുണ്ട്. നമ്മളിപ്പോൾ എക്സിസ്റ്റിംഗ് ഫയൽ ഓർ വെബ് പേജ് എന്ന് പറയുന്ന ലിങ്കിലാണ് നിൽക്കുന്നത്. ഇവിടെ നമുക്ക് അഡ്രസ് എന്ന് എഴുതിയിരിക്കുന്ന ഇവിടെ നമുക്ക് വെബ്സൈറ്റ് അഡ്രസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്ക് ഇവിടേക്ക് വരുന്നതാണ്. ഞാനിവിടെ www.dropbox.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മൗസ് പോയിന്റർ ഈ വേർഡിന്റെ മീതെ വരുമ്പോൾ ഒരു കൈ ചൂണ്ടിയിരിക്കുന്ന പോലെ വരുന്നതാണ്. ഇവിടെ അതിന്റെ ലിങ്ക് കാണിച്ചിരുന്നതാണ്, www.dropbox.com. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈ ക്ലിക്കിൽ ഇത് നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് ഡ്രോപ്പ് ബോക്സ് എന്ന് പറയുന്ന ആ സൈറ്റിലേക്ക് പോകുന്നതാണ്. ഇവിടെ നമ്മൾ നെറ്റ് യൂസ് ചെയ്യാത്തതുകൊണ്ട് അണേബിൾ ടു ഓപ്പൺ. http://www.dropbox.com cannot locate the internet server or proxy server എന്ന് വന്നിരിക്കുകയാണ്. നമുക്ക് നെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഇത് ആ സൈറ്റിലേക്ക് പോകുന്നതാണ്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. നമുക്ക് ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മറ്റ് ഏതെങ്കിലും ഒരു ഫയലിലേക്ക് നമുക്ക് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ അതിനായിട്ട് മറ്റൊരു വേർഡ് സെലക്ട് ചെയ്യുന്നു, ദി വൈറ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഹൈപ്പർ ലിങ്ക് കൊടുക്കുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു ഫോൾഡർ ലൊക്കേറ്റ് ചെയ്യാണ്. ഇതിനകത്ത് ഞാൻ പാർട്ട് 4 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനകത്ത് ഒരു ഡോക്യുമെന്റ് 1 എന്ന് പറയുന്ന ഒരു വേർഡ് ഫയൽ ഉണ്ട്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടേക്ക് നമ്മുടെ ആ ലിങ്ക് ഒരു ബ്ലൂ കളറിലായിട്ട് വന്നിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ മൗസ് പോയിന്റർ കൊണ്ടുവരുമ്പോൾ തന്നെ ആ ഡോക്യുമെന്റിന്റെ ഏത് ലിങ്ക് ഫയലുമായിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ മുകളിൽ എഴുതി കാണിക്കുന്നതാണ്. ഈ പ്രൊജക്ട് MS വേർഡ് പാർട്ട് 4 ഡോക്യുമെന്റ് 1.docx എന്ന് പറയുന്ന ആ ഡോക്യുമെന്റ് ആയിട്ടാണ് നമ്മൾ ലിങ്ക് ചെയ്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് കീബോർഡിൽ കൺട്രോൾ ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ മൗസ് പോയിന്റർ ഒരു കൈ ചൂണ്ടിയ പോലെ വരുന്നതാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാർട്ട് 4 ഡോക്യുമെന്റ് 1 എന്ന് പറയുന്ന ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കിട്ടിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാനിവിടെ ഈ ഫയൽ ക്ലോസ് ചെയ്യുകയാണ്. നമുക്ക് ഇതുമാതിരി പല ഫയലിലേക്കും ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ കൊടുത്ത ലിങ്ക് നമുക്ക് റിമൂവ് ചെയ്യാനും സാധിക്കുന്നതാണ്. അതിനായിട്ട് നമുക്കിപ്പോൾ ഈ ലിങ്ക് ആവശ്യമില്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ മീതെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൂവ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നതാണ്. ഇത് കൊടുത്തു കഴിഞ്ഞാൽ ആ ലിങ്ക് അവിടെ നിന്ന് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ ഇവിടെ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇവിടെ റിമൂവ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലിങ്ക് നഷ്ടപ്പെടുന്നതാണ്. ലിങ്ക് സാധാരണ നമ്മൾ ഏതെങ്കിലും ഒരു വാക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇമേജിനെ കുറിച്ചോ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മറ്റൊരു ഫയലിലേക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്തി അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.
അതുപോലെ നമ്മൾ നിൽക്കുന്ന പേജിലേക്ക് നമുക്ക് കമന്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമന്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നു. ഞാനിവിടെ ഒരു വേർഡ് സെലക്ട് ചെയ്യുകയാണ്. ഇതിനകത്തേക്ക് നമുക്ക് കമന്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കമന്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കമന്റിന്റെ ഒരു എക്സ്ട്രാക്ട് ലൈൻ വരുന്നതാണ്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് അല്ലെ നോട്ട്സ് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇതിൽ നമുക്ക് നോട്ട് ഇങ്ങനെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ബാറിൽ പിടിച്ച് നീക്കുന്നു. നമ്മളിവിടെ വരുമ്പോഴേക്കും അതിൻ്റെ അകത്തേക്ക് കമൻ്റ് ഇവിടെ എഴുതി കാണിക്കുന്നതാണ്. അങ്ങനെ ഓരോ സെൻറ്റൻസിനോ അല്ലെങ്കിൽ വേർഡ്സിനോ നമുക്ക് ആവശ്യമുള്ള നോട്ട്സ് തയ്യാറാക്കി വയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമ്മൾ കൊടുത്ത കമൻ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡിലീറ്റ് കമൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ കമൻ്റ് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന മറ്റൊരു ഓപ്ഷനാണ് നമ്മൾ ഹെഡർ. നമുക്ക് എല്ലാ പേജിലേക്കും ഹെഡർസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡർ മുഖാന്തരം നമുക്ക് ബ്ലാങ്ക് ഹെഡർ, അതായത് ടൈപ്പ് ഹിയർ എന്നെഴുതിയിരിക്കുന്ന ഇതുപോലുള്ള ആ ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ ബ്ലാങ്ക് 3 കോളംസ്, 3 കോളം വരുന്ന രീതിയിലുള്ള ഹെഡേഴ്സ് നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഹെഡേഴ്സ് നമുക്ക് പിന്നീട് വരുന്ന ഫോളോയിങ് പേജുകളിലൊക്കെ തന്നെ നമ്മൾ എന്താണോ നോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ആ ഹെഡിങ്ങിൽ കൊടുക്കുന്നത് അതെല്ലാം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ചില സമയത്ത് നമുക്ക് പേജ് നമ്പർ ഇടാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും കോമൺ ആയിട്ട് ഓതറിന്റെ പേരോ അങ്ങനെ നെയിംസ് എന്തെല്ലാം കൊടുക്കണമെങ്കിൽ നമ്മൾ ഹെഡർ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡിജിറ്റൽ മീഡിയ എന്നിവിടെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുത്ത ഒരു പേജ് ഞാനിവിടെ ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ഡിജിറ്റൽ മീഡിയ എന്നെഴുതിയിരിക്കുന്ന ഹെഡർ അടുത്ത പേജിലേക്കും വരുന്നതാണ്. ഞാനിവിടെ ഇത് ഹെഡിംഗ് ക്ലോസ് ചെയ്യുന്നു. ഇവിടെ ഇൻഡു മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡർ ഓപ്ഷനിൽ നമുക്ക് പുറത്തുകടക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഏരിയയാണ് ഈ ഹെഡർ എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈൻ കാണുന്നത് വരെ നമുക്ക് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെഡറിൽ നിന്നും നമ്മൾ പുറത്തേക്ക് കടക്കുന്നതാണ്. ഇനി ഞാനിവിടെ അടുത്തൊരു പേജ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇൻസെർട്ടിൽ വരുന്നു. ഞാനൊരു ബ്ലാങ്ക് പേജ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഡിജിറ്റൽ മീഡിയ എന്നുള്ളത് എല്ലാ പേജിലേക്കും വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ സ്ക്രോൾ ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും നമുക്കത് എഡിറ്റിംഗ് മോഡിലേക്ക് വരുന്നതാണ്. ആ എഡിറ്റിംഗ് മോഡിൽ വരുന്നതോടൊപ്പം തന്നെ നമുക്ക് അതിനകത്ത് മറ്റൊരു ഹെഡർ ആൻഡ് ഫൂട്ടർ ടൂൾസ് അതിന്റെ ഡിസൈൻ ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിനകത്തേക്ക് ഹെഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതിന്റെ ഓപ്ഷൻ ടൈപ്പ് ഹിയർ എന്നെഴുതിയിരിക്കുന്ന ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാൻ എന്തായാലും നമുക്ക് കോമൺ നെയിംസ് അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ വെർച്വൽ ടീച്ചർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഹെഡറായിട്ട് വെർച്വൽ ടീച്ചർ വരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റേതെങ്കിലും ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ മോർ ഹെഡർ ഫ്രം ഓഫീസ് ഡോട്ട് കോം, നമുക്ക് ഓഫീസ് സൈറ്റിൽ നിന്ന് നമുക്ക് മോർ ഹെഡേഴ്സ് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ എഡിറ്റ് ഹെഡർ, അതുപോലെ എഡിറ്റ് ഹെഡർ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് നമുക്ക് കൊടുത്തിരിക്കുന്ന ഹെഡർ നമുക്ക് എന്തെങ്കിലും എഡിഷൻ ആവശ്യമാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ഹെഡർ ഉപയോഗിക്കാം. അതുപോലെ റിമൂവ് ഹെഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ കൊടുത്തിരിക്കുന്ന ഹെഡർ നമുക്ക് റിമൂവ് ആയി പോകുന്നതാണ്. ഹെഡർ പോലെ തന്നെ വരുന്ന അടുത്തൊരു ഓപ്ഷൻ ഫുട്ടർ എന്ന് പറയും. അതായത് നമ്മൾ പേജിന്റെ ചുവട്ടിൽ വരുന്ന ഈ ഓപ്ഷൻ നമ്മൾ ഫുട്ടർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ടൈപ്പ് ഹിയർ എന്നിരിക്കുന്ന ബ്ലാങ്ക് ഓപ്ഷൻസോ അതല്ലെങ്കിൽ ഈ 3 ടൈപ്പിലുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓസ്റ്റിൻ പേജ് നമ്പറോ ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ PG നമ്പർ 1 ഇങ്ങനെ രീതിയിൽ വരുന്നതാണ്. അടുത്ത പേജിൽ അത് പേജ് നമ്പർ 2, ഇനി അടുത്ത പേജ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ അത് 3 എന്ന് പറഞ്ഞ് വരുന്നതാണ്. ഞാനിവിടെ ഒരു ബ്ലാങ്ക് പേജ് ഇൻസെർട്ട് ചെയ്യണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കേണ്ട ആവശ്യമാണ്. ഞാൻ ക്ലോസ് വിൻഡോ ഹെഡർ ക്ലോസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് കടന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്തൊരു പേജ് ഇവിടെ ഇൻസെർട്ടിൽ വന്ന് ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പേജ് നമ്പർ 3 എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരുന്നതാണ്. വീണ്ടും ഞാനിവിടെ 1-ാമത്തെ പേജിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് ഫുട്ടറിന്റെ ഭാഗത്തേക്ക് വരിക. ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുട്ടർ വീണ്ടും എഡിറ്റിംഗ് മോഡിലേക്ക് വരുന്നതാണ്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യം പോലെ ഹെഡറിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഫുട്ടറിലും റിമൂവ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും എല്ലാം സാധിക്കുന്നതാണ്. മറ്റൊരു സമയത്ത് പേജ് നമ്പർ, നമുക്ക് പേജ് നമ്പർ ഇൻസെർട്ട് ചെയ്യാൻ പല രീതിയിലുള്ള പല സ്റ്റൈലുള്ള പേജ് നമ്പേഴ്സ് നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടോപ്പ് ഓഫ് പേജ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ നമ്പർ 1 എന്ന് പറഞ്ഞ് ഈ രീതിയിലായിരിക്കും പേജ് നമ്പർ വരുന്നത്. അത് പ്ലെയിൻ നമ്പർ 2 ഇങ്ങനെ സെൻട്രൈസ് ചെയ്ത് വരുന്നു. അതുപോലെ റൈറ്റ് മാർജിനിലേക്ക് വരുന്നു. ആക്സെന്റ് ബാർ ഇങ്ങനെ 1 എന്ന് എഴുതിയിട്ട് പേജ് എന്ന് എഴുതിയ ഈ രീതിയിലേക്ക് വരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡറിലേക്ക് പേജ് നമ്പർ 1, അതുപോലെ അടുത്ത പേജിൽ 2, അടുത്ത 3 എന്നീ രീതിയിലെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. കൂടാതെ ഹെഡറിലേക്ക് തന്നെ നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം എല്ലാം ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്പേസ് നീക്കി വെച്ചുകൊണ്ട് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഡേറ്റ്, ഇപ്പോൾ ഇത് ഡേറ്റ് ഫോർമാറ്റ് കിടക്കുന്നത് ആദ്യം മന്ത്, ഡേ, ഇയർ എന്ന് പറയുന്ന ഫോമിലാണ് കിടക്കുന്നത്. ട്യൂസ്ഡേ ഫെബ്രുവരി 24, 2015 എന്ന് പറയുന്ന ഈ ഒരു ഫോർമാറ്റിലോ നമുക്ക് ഏത് ഫോർമാറ്റ് വേണമെങ്കിലും ഇവിടേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡേറ്റ് ആൻഡ് ടൈം അല്ലെങ്കിൽ ആ ഡേറ്റ് നമുക്ക് ഇവിടേക്ക് ഇൻസെർട്ട് ആവുന്നതാണ്. വീണ്ടും ഞാൻ ടാബ് കൊടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ടൈം വേണമെങ്കിൽ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ക്ലിക്ക് ചെയ്യുന്നു.
ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു പേജിലേക്ക് നമുക്ക് പേജ് നമ്പർ വന്നിട്ടുണ്ട്, അതിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്, അതിൻ്റെ ടൈം വന്നിട്ടുണ്ട്. ഇത് എല്ലാ പേജിലേക്കും ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻസർഷൻ ആവുന്നതാണ്. നമ്മൾ കൂടുതൽ പ്രൊജക്ട് വർക്കുകൾ, സെമിനാർ റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കുമ്പോൾ ചിലപ്പോൾ എല്ലാത്തിലും പേജ് നമ്പറും അതുപോലെ കോമൺ ആയിട്ടുള്ള ഒരു ടൈറ്റിൽ ഇതെല്ലാം ആവശ്യമായി വരുന്ന സമയത്ത് നമുക്ക് ഹെഡർ ആൻഡ് ഫുട്ടർ വഴി ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഡോക്യുമെന്റ് ഇൻഫോ, ഏതെങ്കിലും ഫയൽ ഓദർ നെയിമോ അല്ലെങ്കിൽ നമുക്ക് ഫയൽ നെയിമോ ഫയൽ പാത്ത് ഒക്കെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണിത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫയൽ നെയിം ഇൻസേർഷൻ ആവുന്നതാണ്. ഇതിൻ്റെ ഫയൽ നെയിം നമ്മൾ മാറ്റർ എന്നായിരുന്നു, അതുകൊണ്ട് ആ ഫയൽ നെയിം ഇവിടെ ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇൻസേർഷൻ ആയിട്ടുണ്ട്. ഈ ഫയൽ നെയിം എല്ലാ പേജിലേക്കും വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ക്വിക്ക് പാർട്സ്. നമുക്ക് ഓട്ടോ ടെക്സ്റ്റുകൾ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഡോക്യുമെന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ട് അബ്സ്ട്രാക്ട്, ഓദർ, കാറ്റഗറി ഇതെല്ലാം തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് പിക്ചേഴ്സ് ഹെഡറിലേക്കോ ഫുട്ടറിലേക്കോ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പിക്ചർ നമ്മൾ സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഞാനിവിടെ മൈ പിക്ചേഴ്സിൽ ഇമേജുകളൊന്നും തന്നെ ഇല്ല, ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഈ ഒരു ഇമേജ് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇൻസെർട്ട് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ ഹെഡറിലേക്ക് ആ ഇമേജ് ഇൻസെർഷൻ ആവുന്നതാണ്. ഇതിൻ്റെ വലിപ്പം കൂടിയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡർ അതിൻ്റെ വലിപ്പം വ്യത്യാസപ്പെടുത്തിയിരിക്കുകയാണ്. നമുക്കിത് ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ചെറുതാക്കുന്നു. ഈ കോർണറിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയും ചെറുതാക്കാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലേക്ക് കോമൺ ആയിട്ടുള്ള ഇമേജുകൾ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് എല്ലാ പേജുകളിലേക്കും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഫസ്റ്റ് പേജിലേക്ക് തന്നെ വരുന്നു. ഇവിടെ നമുക്കിത് ഡിലീറ്റ് ചെയ്ത് കളയാണ്. അതുപോലെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഓൺലൈൻ പിക്ചേഴ്സും ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഗോ ടു ഫുട്ടർ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫുട് നോട്ടിലേക്ക് പോകുന്നതാണ്. അതുപോലെ വീണ്ടും നമ്മൾ ഗോ ടു ഹെഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹെഡറിലേക്ക് പോകുന്നു. അതുപോലെ പ്രീവിയസ്, നെക്സ്റ്റ് എന്നീ ഓപ്ഷൻസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലോസ് ഹെഡർ ആൻഡ് ഫുട്ടർ ക്ലോസ് ചെയ്യാവുന്നതാണ്. ഞാനത് ക്ലോസ് ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ഇൻസെർട്ട് എടുക്കുക. അതിനുശേഷം നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ടെക്സ്റ്റ് ബോക്സുകൾ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു സ്റ്റൈലിൽ ടെക്സ്റ്റ് ബോക്സ് കൊടുക്കാൻ സാധിക്കുന്നു. സിമ്പിൾ ടെക്സ്റ്റ് ബോക്സുകൾ, അതുപോലെ ഓസ്റ്റിൻ കോട്ട് എന്ന് പറയുന്ന ബോക്സുകൾ, ഈ രീതിയിലുള്ള ബോക്സുകളെല്ലാം തന്നെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഇവിടെ ഈ സ്ലൈഡറിൽ പിടിച്ച് നമ്മൾ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ഓപ്ഷൻസിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. വിവിധ തരത്തിലുള്ള ടെക്സ്റ്റ് ബോക്സുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക, അത് നമ്മളുടെ പേജിലേക്ക് ഇൻസെർഷൻ ആവുന്നതാണ്. ഈ രീതിയിലേക്ക് ടെക്സ്റ്റ് ബോക്സ് വരുന്നു. ഇതിനകത്തേക്ക് നമുക്ക് സൈഡ് ബാർ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ള ടൈറ്റിലുകൾ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഡിജിറ്റൽ മീഡിയ ഈ രീതിയിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ സൈഡ് ബാർസ് ആർ ഗ്രേറ്റ് ഫോർ കോളിംഗ്, ഇവിടെ നമുക്ക് മാറ്റർ ആവശ്യമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഫോർമാറ്റിലായിരിക്കും നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബോക്സ് വരുന്നത്. അതുപോലെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒരു പേജ് എല്ലാം സെറ്റ് ചെയ്യാൻ ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. നമുക്കിവിടെ വീണ്ടും ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഡ്രോയിങ് ടൂൾസ് ഫോർമാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്നും സ്റ്റൈലുകൾ സെലക്ട് ചെയ്യുകയോ അതല്ലെങ്കിൽ നമുക്കതിൻ്റെ ഷേപ്പിൽ എടുത്തുകൊണ്ട് ആവശ്യമുള്ള കളറുകളോ ഗ്രേഡിയൻസോ അല്ലെങ്കിൽ ടെക്സ്ചേഴ്സോ എല്ലാം തന്നെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ബാക്കി വരുന്ന അടുത്ത ഓപ്ഷനാണ് നമുക്ക് വീണ്ടും ഞാനിവിടെ ഇൻസെർട്ടിലേക്ക് വരുന്നു. അതിനുശേഷം ഇവിടെ നമുക്ക് എക്സ്പ്ലോർ ക്വിക്ക് പാർട്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓട്ടോ ടെക്സ്റ്റ് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടി, അബ്സ്ട്രാക്ട്, ഓദർ, കാറ്റഗറി ഇതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ബിൽഡിംഗ് ബ്ലോക്സ്, ഓർഗനൈസർ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബിബ്ലിയോഗ്രാഫി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്വിക്ക് പാർട്സ് ഗാലറി നമുക്ക് സേവ് ചെയ്ത് വയ്ക്കാൻ സാധിക്കുന്നു. അതുപോലെ വേഡ് ആർട്ട് നമുക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന പോർഷനിലേക്ക് വേഡ് ആർട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് വേഡ് ആർട്ടിൻ്റെ രൂപത്തിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിത് അൺഡു ചെയ്യുന്നു. നമുക്ക് എല്ലാ രീതിയിലുള്ള സ്റ്റൈലുകളും എഫക്റ്റുകളും ഇതിനകത്തേക്കും കൊടുക്കാൻ സാധിക്കുന്നു. ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ടെക്സ്റ്റ് ബോക്സ് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്ത ഒരു ഓപ്ഷനാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ലെറ്റർ ഡ്രോപ്പ് ക്യാപ്പ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ് എ ലാർജ് ക്യാപ്പ് ലെറ്റർ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി പാരഗ്രാഫ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാണ് ഇപ്പോൾ കിടക്കുന്നത്. ഡ്രോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ലെറ്റർ മൂന്ന് ലൈൻ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഇത് വലുതായി വരുന്നതാണ്. അത് ക്യാപ്പ് ലെറ്റർ ആയിരിക്കും വരുന്നത്. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ വിട്ടുന്ന ലൈൻ, അതായത് നമുക്ക് എത്ര ലൈൻ വിട്ടിട്ടാണ് ഇത് വലുതാവേണ്ടത് എന്നുള്ളത് ഇവിടെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലൈൻസ് ടു ഡ്രോപ്പ് 3 ആണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള അത്രയും ലൈൻസ് ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അതുപോലെ ഡിസ്റ്റൻസ് ഫ്രം ടെക്സ്റ്റ്, ഈ വേർഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് ലെറ്റർ കഴിഞ്ഞിട്ട് എത്ര ഡിസ്റ്റൻസ് ഇവിടെ വേണം എന്നുള്ളത് നമുക്ക് ഇവിടെ ഇപ്പോൾ 0 ആണ് കിടക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഒരു 0.4 ഇഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ 6 ലൈൻ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് 0.4 ഇഞ്ച് ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് ഇട്ടുകൊണ്ടായിരിക്കും ഈ ലെറ്റർ വരുന്നത്. ഞാനിവിടെ ഇത് അൺഡു ചെയ്യുന്നു. ഇത് നമുക്കിപ്പോൾ
ഡ്രോപ്പഡ് ഓപ്ഷനിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇൻ മാർജിൻ, ഇത് മാർജിനകത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് മാത്രം ഈ മാർജിന്റെ പുറത്തേക്ക് പോവുകയും ഇത് ഈ മാർജിന് നേരെ സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഓപ്ഷനാണത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ എൻ എന്ന് പറയുന്ന ലെറ്റർ മൂന്ന് ലൈൻ വിട്ടുകൊണ്ട് ഇത് പുറത്തേക്ക് മാറിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതും നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ക്യാപ്പ് ഓപ്ഷനിൽ വന്നുകൊണ്ട് ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എത്ര ലൈൻ ഡ്രോപ്പ് ചെയ്യണം, അതുപോലെ എത്ര ഡിസ്റ്റൻസ് വേണം എന്നുള്ളതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഞാനിവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ നൺ ഇവിടെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഡ്രോപ്പ്ഡ് ആക്കി മാറ്റാൻ സാധിക്കുന്നു. ഇൻ മാർജിൻ ഇവിടെയും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. ഞാനിവിടെ ഇത് അൺഡു ചെയ്യാണ്, കണ്ട്രോൾ സെറ്റ്. ഇനി വരുന്ന മറ്റൊരു ഓപ്ഷൻ, നമുക്ക് ഹെഡറിൽ ഡേറ്റ് ആൻഡ് ടൈം ഇൻസെർട്ട് ചെയ്ത പോലെ തന്നെ നമുക്ക് പേജിലും നമ്മുടെ കഴ്സർ എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഫോർമാറ്റ് ഡേറ്റ് ആൻഡ് ടൈം ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ ഒരു ഫോർമാറ്റിംഗ് എടുക്കുന്നു. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റ് നമുക്ക് ഇവിടേക്ക് വരുന്നതാണ്. അതുപോലെ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് ഒബ്ജക്റ്റ്. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റ് ഫയലിലുള്ള കണ്ടന്റ് ടെക്സ്റ്റുകൾ നമുക്ക് ഈ ഡോക്യുമെന്റിലേക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഒബ്ജക്റ്റ് എടുക്കുന്നു. അതിനുശേഷം നമുക്ക് ലഭ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ബിറ്റ് മാപ്പ് ഇമേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പെയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിലൊരു ഫയൽ നമുക്ക് ഓപ്പണായി കിട്ടുന്നതാണ്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമുക്ക് പെയിന്റ് ഓപ്പണായി കിട്ടിയിട്ടുണ്ട്. ഒരു ബ്ലാങ്ക് പേജാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ ടൂളുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഇമേജ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഡോക്യുമെന്റിലേക്ക് ഇൻസെർഷൻ ആവുന്നതാണ്. ഞാനിവിടെ ബ്രഷ് ടൂൾ എടുക്കുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് വരയ്ക്കുകയാണെങ്കിൽ ഇത് ഈ രീതിയിലേക്ക് തന്നെ നമുക്ക് ഇൻസെർഷൻ ആവുന്നതാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ലൈൻ പോലെയുള്ള ഒരു ലൈൻ ആർട്ട് വരയ്ക്കുന്നു. ഈ പെയിന്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് നമ്മളുടെ ഈ ഡോക്യുമെന്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് ഹൈഡായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് ഇതിന്റെ ലേഔട്ട് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളുടെ ഫോർമാറ്റിൽ വരിക, അതിനുശേഷം റബ് ടെക്സ്റ്റ് എടുക്കുക, സ്ക്വയർ കൊടുത്തു കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നു. ഇത് നമുക്ക് പൊസിഷൻ ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. അതുപോലെ ഇത് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഈ രീതിയിൽ നമുക്ക് മറ്റ് സോഫ്റ്റ്വെയറിൽ നിന്നുള്ള ഫയലുകൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടേക്ക് ഇൻസെർട്ട് ചെയ്യാൻ കഴിയുന്നു. ഈ ഇമേജിന് നമുക്ക് ഫോർമാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ലഭിക്കുന്നതാണ്. അതിൻ്റെ ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, റീകളറിംഗ്, ബോർഡർ എല്ലാം തന്നെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ബോർഡറിന് കളറെല്ലാം കൊടുക്കാൻ സാധിക്കുന്നു. വെയിറ്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ഇൻസെർട്ടിൽ വരുന്ന മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് ഇക്വേഷൻസ് ഇവിടെ ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഈ സെലക്ഷൻ കളയുന്നു. അതിനുശേഷം നമ്മൾ നിൽക്കുന്ന കഴ്സർ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ആവശ്യമായ ഇക്വേഷൻസ് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏത് ടൈപ്പ് ഇക്വേഷൻ ആണോ നമുക്ക് വേണ്ടത് അത് നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക. ഇവിടെ ബാറിൽ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരുപാട് ഇക്വേഷൻസ് ഇവിടെ നിലവിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷൻ ഒരു സൈറ്റേഷൻ ആയിട്ട് ഇവിടെ നമുക്ക് ഇൻസെർഷൻ ആവുന്നതാണ്. ഇതിൻ്റെ അലൈൻമെന്റ് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ജസ്റ്റിഫിക്കേഷൻ കൊടുത്ത് ലെഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ബോക്സ്, ഇക്വേഷൻ ബോക്സ് ലെഫ്റ്റിലേക്ക് അലൈൻ ചെയ്തെല്ലാം വരുന്നതാണ്. അതുപോലെ ഇതിനും ഇക്വേഷൻ ടൂൾസ് നമുക്കിവിടെ ലഭിക്കുന്നതാണ്. ആവശ്യാനുസരണം ഇതിൻ്റെ പ്രൊഫഷണൽ അതുപോലെ ലീനിയർ ടൈപ്പിലേക്കെല്ലാം തന്നെ നമുക്കിത് മാറ്റാൻ സാധിക്കുന്നു. മറ്റ് ഇക്വേഷൻസ് വേണമെങ്കിൽ ഇവിടെ നിന്നും ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് സിമ്പിളുകളെല്ലാം ലഭിക്കുന്നതാണ്. പ്ലസ് മൈനസ് സിമ്പിളുകൾ, ഇടയിൽ സിമ്പിളുകളെല്ലാം ആഡ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ഓർ മൈനസ് അതുപോലെ ഇൻഫിനിറ്റി പോലുള്ള സിമ്പിൾസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ ഇവിടെ സെലക്ട് ചെയ്യുന്ന ഡിലീറ്റ് കളയാൻ സാധിക്കുന്നതാണ്. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻസ് കൂടാതെ തന്നെ നമുക്ക് പുതിയ ഇക്വേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസെർട്ട് ന്യൂ ഇക്വേഷൻ എന്നിരിക്കുന്ന ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടേക്ക് ടൈപ്പ് ഇക്വേഷൻ ഹിയർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ എന്താണോ അത് നമ്മളിവിടെ നിന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാനും അതുപോലെ ഈ ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇൻസെർട്ട് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. എക്സ് ബൈ വൈ എന്ന് പറയുന്ന ഈ രീതിയിലുള്ള ഇക്വേഷൻസ് ആണ് വേണമെങ്കിൽ നമുക്ക് അതിന് അനുവദിച്ചിട്ടുള്ള ആ ഒരു സ്റ്റൈൽ, ആ ഒരു ഫോം നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഇവിടെ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 അടിക്കുന്നു. അടിയിൽ നമുക്ക് 2x4 ലീനിയർ കൊടുക്കുക. ഈ രീതിയിലേക്കെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇനി 2x4 ഞാനൊരു സ്പേസ് കൊടുക്കുന്നു. വീണ്ടും നമുക്കൊരു പ്ലസ് ആണ് ഇവിടെ വേണ്ടതെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പ്ലസ് സൈനുകളോ അതല്ലെങ്കിൽ ഏത് സിമ്പിൾ ആണെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യാനുസരണം സിമ്പിളുകൾ അല്ലെങ്കിൽ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഐക്കൺസ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ പ്ലസ് കൊടുക്കുന്നു. വീണ്ടും നമുക്ക് ഈ രീതിയിലുള്ള ഒരു ഫ്രാക്ഷൻ ആണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്യുക. അടുത്ത കണ്ടന്റ് എന്താണെന്നുള്ള അടിച്ചു കൊടുക്കുക. 5x4 ഈ രീതിയിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ലീനിയർ ആക്കി എല്ലാം കണ്ടന്റ് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അങ്ങനെ ഇക്വേഷൻസ് ഇൻസെർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് മാത്തമാറ്റിക്കൽ ടേംസ് എല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ യൂസേജ് ഇവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് ഇൻസെർട്ടിൽ വന്നുകൊണ്ട് ഇവിടെ ഇക്വേഷൻസ് ഇൻസെർട്ട് ചെയ്യുക.
അതിൻ്റെ ഓപ്ഷൻസ് ലഭിക്കുന്നു. ഇവിടെ നമുക്ക് സ്ക്രിപ്റ്റ് ടൈപ്പ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ റാഡിക്കൽ ഇൻ്റഗ്രൽ ആയിട്ടുള്ള ഇക്വേഷൻസിൻ്റെ സിമ്പിളുകൾ എല്ലാം തന്നെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു ഫോം അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിം നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാത്തും നമുക്ക് മാറ്റർ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് അടിച്ചു കൊടുക്കാനെല്ലാം സാധിക്കുന്നതാണ്. അതുപോലെ ഓപ്പറേറ്റേഴ്സ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ലിമിറ്റ് ആൻഡ് ലോക്സ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഈ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ സയൻറ്റിഫിക്കൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്കിവിടെ ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളത് ചെയ്തു നോക്കുക, ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക, അത് ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. ഇനി അടുത്ത ഓപ്ഷനാണ് നമുക്കിവിടെ സിമ്പിൾസ് ഇൻസെർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള സിമ്പിൾസ് ഇവിടെ നിന്നും നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കഴ്സർ എവിടെയാണോ നിൽക്കുന്നത് അവിടേക്ക് ആ സെലക്ട് ചെയ്തിരിക്കുന്ന സിമ്പിൾ ഇൻസെർട്ട് ആയിട്ട് വരുന്നതാണ്. കൂടാതെ നമുക്കിവിടെ മോർ സിമ്പിൾസ് ഉണ്ട്. ഈ കാണുന്ന സിമ്പിൾസ് അല്ലാതെ തന്നെ നമുക്ക് മോർ സിമ്പിൾസ് എടുത്തുകൊണ്ട് ആവശ്യാനുസരണം അതിൻ്റെ ഫോണ്ട് മാറ്റി സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ കൊറിയർ ന്യൂ എന്ന് പറയുന്ന ഫോണ്ടാണ് നിൽക്കുന്നത്, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന സിമ്പിൾസ് ആണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ഫോണ്ടുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട സിമ്പിളുകളായിരിക്കും നമുക്ക് വരുന്നത്. ഞാനിവിടെ വെബ്ഡിങ്സ് ഓർ വിങ്ഡിങ്സ് എന്ന് പറയുന്ന ഫോണുകളെല്ലാം തന്നെ വരുന്നുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഈ ഒരു സിമ്പിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസെർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കഴ്സർ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഇവിടെ ഒരു സിമ്പിൾ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുന്ന മാറ്റർ നമുക്ക് പല രീതിയിലുള്ള ഡിസൈനിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. അതായത് അതിൻ്റെ ഫോണ്ടിലുള്ള ചേഞ്ച്, അതിൻ്റെ പാരഗ്രാഫ് സ്പെസിഫിക്കേഷനിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം നമുക്ക് ഇവിടെ ഓൾറെഡി ഡിസൈൻ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റൈലിലേക്കെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ ഫോണ്ടിലെല്ലാം ചേഞ്ച് വരുന്നതാണ്. ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഒരു സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റൊരു ഫോണ്ടും അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നതായിട്ട്, പാരഗ്രാഫ് സെറ്റിംഗ്സ്, ഫോണ്ട് സൈസ് ഇതെല്ലാം മാറി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ നമുക്കിവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു രീതിയിലുള്ള കുറേ ഓപ്ഷൻസ് കൂടി നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ നമുക്ക് കളർ സ്കീമുകളുണ്ട്, കളർ സ്കീം സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ ഫോണ്ടിൻ്റെ സ്കീം ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ഫോണ്ടുകളായിട്ട് അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ടിലേക്കായിരിക്കും അത് അപ്ലൈ ആയി കിട്ടുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ പാരഗ്രാഫ് സ്പേസിംഗ് ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നോ പാരഗ്രാഫ് സ്പേസ്, ഇവിടെ പാരഗ്രാഫ് സ്പേസ് കുറഞ്ഞുകൊണ്ട് അടുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതുപോലെ കോമ്പാക്ട്, ടൈറ്റ്, ഓപ്പൺ, റിലാക്സ്ഡ്, ഡബിൾ എന്നീ രീതിയിലെല്ലാം തന്നെ നമുക്ക് പാരഗ്രാഫ് ഇവിടെ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ കസ്റ്റം പാരഗ്രാഫ് സ്പേസിംഗ് ഉണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പാരഗ്രാഫ് പൊസിഷൻസ്, അതുപോലെ റൈറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, പാരഗ്രാഫ് സ്പേസിംഗ്, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. അതുപോലെ എഫക്ട്സുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓഫീസ് എഫക്ട്സുകൾ, അതുപോലെ ഓഫീസ് 2000, സബ്റ്റിൽ, ഇങ്ങനെയുള്ള പല എഫക്റ്റുകളെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കറണ്ട് സ്റ്റൈൽ, സെറ്റ് ആൻഡ് തീം, ഇൻക്ലൂഡിംഗ് ഫോണ്ട്സ്, കളേഴ്സ്, എഫക്ട്സ് ആൻഡ് പാരഗ്രാഫ് സ്പേസിംഗ് ആസ് യുവർ ഡിഫോൾട്ട് ആയിട്ട് നമുക്ക് ഇനി എപ്പോൾ എടുക്കുമ്പോഴും ഈ ഒരു സെറ്റിംഗ്സിലായിരിക്കും നമ്മുടെ ഫയല് സെറ്റ് ചെയ്ത് വരുന്നത്. ഇവിടെ ചോദിക്കുന്നുണ്ട് ദീസ് സെറ്റിംഗ്സ് വിൽ ബി അപ്ലൈഡ് ടു ഓൾ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെന്റ്. ഞാനിവിടെ ഞാൻ എസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സെറ്റിംഗ്സ് അപ്ലൈ ആവുന്നതാണ്. ഞാനിവിടെ നോ കൊടുക്കുന്നു. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെന്റിലേക്ക് നമുക്ക് വാട്ടർമാർക്ക് എല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ വരിക, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ട് ഈ രീതിയിലേക്കുള്ള ഒരു വാട്ടർമാർക്ക് കൊടുക്കാൻ സാധിക്കുന്നു. ഈ രീതിയിലേക്ക് നമുക്ക് ഹൊറിസോണ്ടിലായിട്ടുള്ള ഒരു സെറ്റിംഗ്സ്, ഡു നോട്ട് കോപ്പി, അതുപോലെ ഡു നോട്ട് കോപ്പി ടു, ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലൈറ്റ് ടിൻഡിലായിട്ട് നമുക്ക് ഒരു കോൺഫിഡൻഷ്യൽ എന്ന് എഴുതിയിരിക്കുന്ന ഒരു മാറ്റർ നമുക്ക് ഈ പേജിലേക്ക് അപ്ലൈ കിട്ടുന്നതാണ്. നമ്മൾ ഒരു പ്രാവശ്യം കൊടുത്ത് നമുക്ക് വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റു രീതിയിലേക്കെല്ലാം മാറ്റാൻ സാധിക്കുന്നതാണ്. കോപ്പിറൈറ്റ് പോലെല്ലാം നമുക്കിത് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ വേണമെങ്കിൽ നമുക്ക് നമ്മളായിട്ടുള്ള മാറ്റർ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ വാട്ടർമാർക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റം വാട്ടർമാർക്ക് എഴുതിയിരിക്കുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് എന്താണോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഡിജിറ്റൽ മീഡിയ, അതിൻ്റെ ഫോണ്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏത് ഫോണ്ടിലാണ് വരേണ്ടത് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഞാനിവിടെ ഈ ഒരു സ്റ്റൈൽ കൊടുക്കുന്നു. അതുപോലെ അതിൻ്റെ കളർ പാറ്റേൺ അല്ലെങ്കിൽ കളർ സ്കീം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതിൻ്റെ സൈസ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ അതിൻ്റെ ഡയഗണലാണോ വേണ്ടത് അല്ലെങ്കിൽ ഹൊറിസോണ്ടലാണോ വേണ്ടത് എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്ലൈ കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ നമ്മുടെ വേർഡിൻ്റെ പേജിലേക്ക് അത് ഇവിടെ പ്രിവ്യൂലേക്ക് വരുന്നതാണ്. നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഡിജിറ്റൽ മീഡിയ എന്നെഴുതിയിരിക്കുന്നത് ഡയഗണൽ ആ ഒരു ഡയറക്ഷനിലേക്ക് നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് തരുന്നതാണ്. അതുപോലെ നമ്മൾ കൊടുത്തിരിക്കുന്ന വാട്ടർമാർക്ക് നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മൾ വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഈ ആരോവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം റിമൂവ് വാട്ടർമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നതാണ്. അതുപോലെ നമുക്ക് വെബ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടി
പേജിന് കളറെല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ പേജ് കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണമുള്ള കളറുകൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ മൗസ് പോയിന്റർ ഇവിടെ മീതെ വരുമ്പോൾ തന്നെ നമുക്ക് പ്രിവ്യൂ ലഭിക്കുന്നതാണ്. കൂടാതെ നമുക്ക് ഇവിടെ മോർ കളേഴ്സ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്റ്റാൻഡേർഡ്, കസ്റ്റം എന്നീ രണ്ട് ടാബുകൾ മുഖേന നമുക്ക് ആവശ്യമുള്ള കളർ പാറ്റേണുകൾ അല്ലെങ്കിൽ കളർ സ്കീമുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിനകത്ത് എഫക്ട്സ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഗ്രേഡിയൻസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു. വൺ കളർ ഗ്രേഡിയന്റ് ഉണ്ട്. വൺ കളർ ഗ്രേഡിയന്റിൽ നമുക്ക് അതിന്റെ കളർ ഒരു കളർ മാത്രമായിരിക്കും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കളർ കൊടുത്ത് അതിനൊരു മിക്സിംഗ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ടു കളർ ഗ്രേഡിയന്റ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കളറും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നു. കളർ വൺ അതുപോലെ നമുക്ക് ഒരു ഞാൻ പിക്ക് ചെയ്യുന്നു. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് കളർ ടു ഈ രീതിയിൽ നമുക്ക് ആവശ്യമുള്ള കളറുകൾ പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ പ്രീസെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. പ്രീസെറ്റിൽ നമുക്ക് ഓൾറെഡി ഡിഫൈൻഡ് ആയിട്ടുള്ള കളേഴ്സുകൾ ലഭ്യമാണ്. ഇവിടെ നമ്മളിപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ ഏർലി സൺസെറ്റ് അതാണ് ആക്റ്റീവായി നിൽക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് സൺസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു കളർ സ്കീമിലേക്ക് പോകുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റ് ഫാൾ അതുപോലെ ഡിഫൈൻഡ് ആയിട്ടുള്ള നമുക്ക് സെറ്റിംഗ്സ് ഇവിടെ എടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ സ്ലൈഡർ അടിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ മറ്റ് പല രീതിയിലുള്ള എഫക്റ്റുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഹൊറിസോണ്ടലാണ് ഇപ്പോൾ ആക്റ്റീവ് ആയി നിൽക്കുന്നത്. നമുക്ക് വെർട്ടിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും അതിന്റെ ഗ്രേഡിയൻസ് അപ്ലൈ ആവുന്നത്. അതുപോലെ ഡയഗണൽ അപ്പ്, ഡയഗണൽ ഡൗൺ, ഫ്രം കോർണർ, ഫ്രം സെന്റർ എന്നീ ഓപ്ഷൻസ് എല്ലാം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഹൊറിസോണ്ടൽ തന്നെ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എഫക്റ്റ് നമ്മുടെ പേജിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇത് കൂടാതെ നമുക്ക് ടെക്സ്റ്റേഴ്സ്, പാറ്റേൺ, പിക്ചേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പേജ് കളറിൽ വരിക, അതിനുശേഷം ഫിൽ എഫക്ട്സിൽ വരിക. ഇപ്പോൾ നമ്മൾ ഗ്രേഡിയന്റ് എന്ന് പറയുന്ന ടാബിലാണ് നിൽക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ലഭിക്കുന്നതാണ്. ആവശ്യമുള്ള ടെക്സ്ചറുകൾ നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് അപ്ലൈ ആവുന്നതാണ്. കൂടാതെ പാറ്റേൺസ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് സെലക്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. പാറ്റേൺസിന്റെ ഫോർഗ്രൗണ്ട് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള കളറുകൾ പിക്ക് ചെയ്യുക. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റ് കളറുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഏത് പാറ്റേൺ ആണ് വേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജിലേക്ക് ഇത് അപ്ലൈ ആവുന്നതാണ്. ഞാനിവിടെ ഇപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് റീഡബിലിറ്റി പ്രശ്നം വരുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള പാറ്റേണുകളോ ടെക്സ്റ്റേഴ്സോ അല്ലെങ്കിൽ ഗ്രേഡിയൻസോ ആയിരിക്കും എപ്പോഴും കൊടുക്കാവൂ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു ലൈറ്റ് കളർ തന്നെ പിക്ക് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഏതെങ്കിലും സ്റ്റൈല് ആക്റ്റീവാക്കുക. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പേജിലേക്ക് ആ ഒരു സ്റ്റൈല് വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇതേപോലെ തന്നെയാണ് നമുക്ക് പിക്ചറും ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ പേജ് കളേഴ്സിൽ വരിക, അതിനുശേഷം ഫിൽ എഫക്ട്സ്, പിക്ചർ എന്ന ടാബ് ആക്റ്റീവ് ആക്കുക. അതിനുശേഷം സെലക്ട് പിക്ചർ എന്നിരിക്കുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യണം. ഇവിടെ നമുക്ക് പിക്ചർ ഒന്നും തന്നെ പ്രിവ്യൂൽ കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർനെറ്റ് വഴി നമുക്ക് ഇമേജുകൾ എടുക്കാൻ സാധിക്കുന്നു. അതുപോലെ വർക്ക് ഓഫ്ലൈൻ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായ ഫോൾഡർ കാണിച്ചു കൊടുക്കുക. ഇവിടെ മൈ പിക്ചേഴ്സ് സാമ്പിൾ പിക്ചേഴ്സ് ഉണ്ട്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പണായി കിട്ടുന്നതാണ്. ആവശ്യമുള്ള പിക്ചർ നമ്മൾ ഇവിടെ നിന്നും ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇൻസെർട്ട് എന്ന് പറയുന്ന ഈ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രിവ്യൂലേക്ക് നമുക്ക് വരുന്നതാണ്. ഇനി ഓക്കെ കൊടുത്താൽ മാത്രമായിരിക്കും നമ്മുടെ ഈ പേജിലേക്ക് ഇത് അപ്ലൈ ആവുന്നത്. ഓക്കെ, ഇപ്പോൾ പേജ് മൊത്തത്തിലായിട്ട് നമുക്ക് ആ ഇമേജ് നമുക്കിവിടെ ടൈൽ ഓപ്ഷനിൽ ഫിൽ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കൊടുത്ത ഇമേജുകളോ അല്ലെങ്കിൽ ഗ്രേഡിയൻസോ അതല്ലെങ്കിൽ കളേഴ്സോ നമുക്ക് ആവശ്യമില്ലെങ്കിൽ വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നോ കളർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോകുന്നതാണ്. ഇനി നമുക്ക് ഈ പേജിലേക്ക് ബോർഡേഴ്സ് അതുപോലെ പേജ് ബോർഡർ, ഷെയ്ഡിംഗ് ഇവയെല്ലാം കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നമ്മളിവിടെ പേജ് ബോർഡർ എന്നെഴുതിയിരിക്കുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ മൂന്ന് ടാബാണ് വരുന്നത്, ബോർഡർ, പേജ് ബോർഡർ, ഷെയ്ഡിംഗ്. ഇതിനകത്ത് ബോർഡർ നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നണ് ആണ് ആക്റ്റീവ് ആയി കിടക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ പ്രിവ്യൂവിൽ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നു ഇവിടെ ഔട്ട്ലൈൻ വരുന്നതല്ല. നമുക്ക് ബോക്സ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് ആയി കിടക്കുന്ന ഏത് സ്റ്റൈൽ ലൈൻ ആണോ ആ ലൈൻ പ്രകാരം നമുക്ക് ഇവിടെ ഒരു ബോക്സ് വരുന്നതാണ്. നമുക്ക് ആവശ്യാനുസരണം ഇവിടെ നിന്നും സ്റ്റൈലുകൾ സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. പല രീതിയിലുള്ള പല വലിപ്പത്തിലുള്ള സ്റ്റൈലുകൾ അവൈലബിൾ ആണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ നിൽക്കുന്ന പോർഷനിലേക്ക്, ആ ഒരു പാരഗ്രാഫിലേക്ക് നമുക്ക് ഇതിന്റെ ഒരു ബോർഡർ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഞാനിവിടെ അൺഡു ചെയ്യുന്നു, കൺട്രോൾ സെറ്റ്. വീണ്ടും നമുക്ക് പേജ് ബോർഡറിൽ വന്നുകൊണ്ട് ഞാൻ ബോർഡർ ആക്റ്റീവ് ആക്കുന്നു. ഇവിടെ നമുക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പാരഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നിൽക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ പാരഗ്രാഫ് എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമായിരിക്കും കാണിച്ചിരുന്നത്. ഞാൻ ക്യാൻസൽ ചെയ്തുകൊണ്ട് ഞാൻ ഇവിടെ ഇത് സെലക്ട് ചെയ്യുകയാണ്. നമ്മൾ ഇത്ര സെലക്ട് ചെയ്തതിനു ശേഷം വീണ്ടും പേജ് ബോർഡർ എടുക്കുക. ഇവിടെ ബോർഡേഴ്സിൽ വരുന്നു, ബോക്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മളിവിടെ അപ്ലൈ ടു ടെക്സ്റ്റ്
ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് പാരഗ്രാഫ് എന്ന രണ്ട് ഓപ്ഷൻ കാണുന്നതാണ്. പാരഗ്രാഫാണ് കിടക്കുന്നതെങ്കിൽ മൊത്തം ഈ ഒരു പാരഗ്രാഫിലേക്ക് ഈ ഒരു ബോർഡർ വരുന്നതാണ്. അതെല്ലാം ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ടെക്സ്റ്റ് ആണ് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത്രയും ഭാഗത്ത് മാത്രമായിരിക്കും ഇതിന്റെ ആ ഒരു ബോർഡർ വരുന്നത്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടേക്ക് ആ ഒരു ബോർഡർ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഇത് അൺഡു ചെയ്യുന്നു, കൺട്രോൾ സെറ്റ്. വീണ്ടും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ പേജ് ബോർഡറിലേക്ക് വരികയാണ്. ബോർഡർ ബോക്സ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിവിടെ ഈ പ്രിവ്യൂ, ഇപ്പോൾ നാല് സൈഡിലും നമുക്ക് ആ ലൈൻ വന്നിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലത്തെ ആ ലൈൻ ഇവിടെ ഇനാക്റ്റീവ് ആവുന്നതാണ്. ഈ രീതിയിലുള്ള ഒരു ബോക്സ് ആയിരിക്കും, അല്ലെങ്കിൽ മൂന്ന് വശമുള്ള ഒരു ബോക്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. ഞാനിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ രീതിയിലായിരിക്കും നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ കിട്ടുന്നത്. വീണ്ടും ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ പേജ് ബോർഡർ, അതിനുശേഷം ബോക്സിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ സൈഡിൽ നമുക്ക് ലൈൻ ഉണ്ടാകുന്നതല്ല, ഈ രീതിയിലെല്ലാം തന്നെ നമുക്ക് ഇത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഞാനിവിടെ ഇത് ആക്റ്റീവ് ആക്കുന്നു. നമുക്ക് കളറ് നമുക്ക് പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ കളർ എന്നെഴുതിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് ആണ് ഇപ്പോൾ ആക്റ്റീവ് ആയി കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണമുള്ള കളർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു കളറിലായിരിക്കും നമുക്ക് ഇതിന്റെ ബോക്സ് വരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ കളർ പിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മൾ ബോക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് ഇവിടെ പ്രിവ്യൂലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു പേജിലേക്കും ഇത് വന്നെത്തുന്നത്. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ പേജ് ബോർഡറിലാണ് നിൽക്കുന്നത്. പേജ് ബോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റിലേക്കല്ല വരുന്നത്, മൊത്തം പേജിലേക്കായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മളിവിടെ ഇത് നൺ കൊടുക്കുക, അതിനുശേഷം ബോർഡർ ആക്റ്റീവ് ആക്കുക, എന്നിട്ട് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കളർ പിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഈ ഒരു കളർ പാരഗ്രാഫിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ കൊടുക്കുക. വീണ്ടും ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു, പേജ് ബോർഡർ, ബോർഡേഴ്സ്. ഇവിടെ ഷാഡോ മോഡുണ്ട്, നമുക്കിതുപോലെ ഷാഡോ മോഡിലേക്ക് എല്ലാം വരുന്നതാണ്. ആവശ്യമുള്ള സ്റ്റൈൽ പിക്ക് ചെയ്യുക, അതുപോലെ കളർ നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ളത് പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഒരു ഷാഡോ മോഡിലുള്ള ഒരു ബോക്സ് ആയിരിക്കും വന്നെത്തുന്നത്. ഇനി നമുക്ക് ഈ പേജിന് മൊത്തത്തിലേക്ക് ബോർഡർ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതിനാണ് നമ്മൾ പേജ് ബോർഡർ എടുക്കുക. ഇപ്പോൾ പേജ് ബോർഡറിലാണ് നിൽക്കുന്നത്. ഇവിടെയും ഇപ്പോൾ നൺ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആക്റ്റീവ് ആയി നിൽക്കുന്നത്. ഇവിടെ ബോക്സ് ആക്റ്റീവ് ആക്കുക, ആവശ്യമുള്ള സ്റ്റൈല് ഇവിടെ നിന്നും പിക്ക് ചെയ്യുക. ഞാനിവിടെ ഈ ഒരു സ്റ്റൈൽ പിക്ക് ചെയ്യുന്നു. ഇവിടെ കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള കളർ പിക്ക് ചെയ്യുക, അതുപോലെ വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ അതിനകത്തേക്ക് നമുക്ക് ആർട്ടാണ് വേണ്ടതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആർട്ടുകൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു ലൈനോ അല്ലെങ്കിൽ ഡബിൾ ലൈനോ ഒന്നും തന്നെ വരുന്നതല്ല. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് ആർട്ടുകൾ പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെ പിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വിഡ്ത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ആരോയിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ വിഡ്ത്ത് കൂട്ടാം. ഇതിപ്പോൾ മാക്സിമത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. 20, 90 അങ്ങനെ ഈ രീതിയിലേക്കെല്ലാം നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിവിടെ അപ്ലൈ ടു ഹോൾ ഡോക്യുമെന്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നു. അതുപോലെ ദി സെക്ഷൻ, ഒരു സെക്ഷനിലേക്ക് മാത്രമാണെങ്കിൽ അങ്ങനെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഹോൾ ഡോക്യുമെന്റ് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പേജിലേക്ക് ഈ ഒരു ലൈൻ, ആർട്ടായിട്ടുള്ള ലൈൻ കിട്ടുന്നതാണ്. ഞാനിവിടെ ഇത് അൺഡു ചെയ്യുന്നു. വീണ്ടും നമുക്ക് പേജ് ബോർഡറിലേക്ക് തന്നെ വരിക. ഇവിടെ നമുക്ക് ഞാൻ മറ്റൊരു സ്റ്റൈൽ എടുക്കുന്നു, ഇതിന്റെ വിഡ്ത്ത് കുറയ്ക്കുക. ഇവിടെ ഇതിന്റെ ഓപ്ഷനിൽ വന്നുകൊണ്ട് നമുക്ക് ഇതിന്റെ ആ ബോർഡറിന്റെ ആ ലെവല് പേജിന്റെ എഡ്ജിലാണോ വേണ്ടത് അല്ലെങ്കിൽ ടെക്സ്റ്റിലാണോ വേണ്ടത് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിപ്പോൾ മാർജിൻ, ടോപ്പിലുള്ള മാർജിൻ എത്ര പോയിന്റ് വേണം, അതുപോലെ ലെഫ്റ്റ് മാർജിൻ നിന്ന് നമുക്ക് എത്ര പോയിന്റിലാണ് ഈ ബോർഡർ വരേണ്ടത്, ബോട്ടം എത്ര വേണം, റൈറ്റ് എത്ര വേണം, ഇതെല്ലാം ഇപ്പോൾ ഈക്വൽ ആണ് കിടക്കുന്നത്. ഇവിടെ എഡ്ജ് ഓഫ് പേജ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യണമെങ്കിൽ ഈ ടെക്സ്റ്റിന് ഓറിയന്റ് ആയിട്ടായിരിക്കും ആ ഒരു ബോർഡർ വരുന്നത്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് പേജ് ബോർഡർ കിട്ടുന്നത്. ഞാനിവിടെ ഇത് അൺഡു ചെയ്യുന്നു. നമുക്കിനി അടുത്തത് ഷെയ്ഡിംഗ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതും ഈ പേജ് ബോർഡറിന്റെ ഓപ്ഷനിൽ തന്നെയാണ് വരുന്നത്. ഞാനിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് പേജ് ബോർഡർ എടുക്കുക, ഇതിനകത്ത് ഷെയ്ഡിംഗ് എന്ന് പറയുന്ന ഈ ടാബ് ആക്റ്റീവ് ആക്കുക. ഇവിടെ ഫിൽ എഴുതിയിരിക്കുന്നിടത്ത് ഇപ്പോൾ നോ കളർ ആണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കളറുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ ഈ ഒരു കളർ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് സ്റ്റൈൽ വേണമെങ്കിൽ സ്റ്റൈൽ കൊടുക്കാവുന്നതാണ്. അത് അപ്ലൈ ടു പാരഗ്രാഫ് ഉണ്ട്. അതുപോലെ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ടെക്സ്റ്റിലേക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ടെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ഇത്തരം പോർഷനിലേക്ക് മാത്രമായിരിക്കും അതിന്റെ ഷെയ്ഡിംഗ് വരുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാക്കാവുന്നതാണ് ഈ ഇത്രയും പോർഷനിലേക്ക് മാത്രമാണ് ഷാഡോ വന്നിരിക്കുന്നത്. വീണ്ടും നമ്മളിവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഇത്രയും പോർഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പേജ് ബോർഡർ എടുക്കുക, ഷെയ്ഡിംഗിൽ വരുന്നു. വീണ്ടും ഞാൻ ടെക്സ്റ്റ് ടു എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് പാരഗ്രാഫാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ ഇത്രയും സെലക്ഷൻ മാത്രമല്ല അത് നോക്കുന്നത്, മൊത്തം ഈ പാരഗ്രാഫിലേക്കായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്ന കളർ വരുന്നത്. ഇവിടെ ഇപ്പോൾ നോ കളർ ആണ് കിടക്കുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കളർ പിക്ക് ചെയ്യുക. ഞാൻ ഓക്കെ കൊടുക്കുന്നു.
ഇപ്പോൾ ഇവിടെ സെലക്ഷൻ നിൽക്കുന്നത് ഇത്ര ആണെങ്കിലും നമുക്ക് മൊത്തം ആ പാരഗ്രാഫ് മുഴുവനായിട്ട് തന്നെ ആ ഷെയ്ഡിംഗ് വന്നിട്ടുണ്ട്. വീണ്ടും ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് ബോർഡർ എടുത്തുകൊണ്ട് ഇവിടെ ഷെയ്ഡിംഗ് ഓപ്ഷൻ കൊടുക്കുക. ഇവിടെ ഇപ്പോൾ നോ കളറാണ് കിടക്കുന്നത്. ഞാനിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കളർ സ്റ്റൈൽ എടുക്കുക. ഇവിടെ സ്റ്റൈല് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് 5% ഉണ്ട്, അതുപോലെ 10%. ഈ രീതിയിലേക്ക് അതിൻ്റെ ഷെയ്ഡിംഗ് നമുക്ക് പാറ്റേൺസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അവിടെ കളർ ഓട്ടോമാറ്റിക് എന്ന് കിടക്കുന്ന അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്റ്റൈലായിരിക്കും അവിടേക്ക് വരുന്നത്. വീണ്ടും ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യാനുസരണം ഇവിടെ നിന്നും പിക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ രീതിയിലുള്ള പാറ്റേൺസ് നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന ആ പാരഗ്രാഫിലേക്ക് നമുക്കൊരു പാറ്റേൺ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഇവിടെ ഷെയ്ഡിംഗ് ആവശ്യമില്ലെങ്കിൽ നമ്മൾ വീണ്ടും സെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും പേജ് ബോർഡറിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെയ്ഡിംഗ് ആക്റ്റീവ് ആക്കിയതിന് ശേഷം ഈ പാറ്റേൺസ് എന്നെഴുതിയിരിക്കുന്ന ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ സ്ലൈഡർ മുകളിലേക്ക് മാറ്റുക. ക്ലിയർ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂവിൽ തന്നെ വന്നിട്ടുണ്ട്, നമുക്ക് എംപ്റ്റി ആയിട്ട് പോകുന്നതാണ്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ഷനും കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ നിന്നും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി പോയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളും ഇത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്തു നോക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഈ ഡിസൈൻ ടാബിലുള്ള തീംസ്, അതുപോലെ അതിൻ്റെ സ്റ്റൈലുകൾ, കളേഴ്സ്, ഫോണ്ട്സ് എന്നുവേണ്ട എല്ലാവിധ കാര്യങ്ങളും നമ്മൾ വളരെ വിജയം